ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫൈനലി ദ വെയിറ്റ് ഈസ് ഓവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പറഞ്ഞല്ല, ഈ ഒരു സംഭവത്തിന് വേണ്ടിട്ട് നമ്മള് കൊറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്യാണ്. പലരും ഫേക്ക് ആയിട്ടുള്ള കുറെ ട്രെയിലറും സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഏതാണ് അല്ലേ ഫാൻ മെയ്ഡ് ട്രെയിലറിന്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ടിട്ട് എനിക്കൊന്ന് നാലഞ്ച് ട്രെയിലർ വന്നു, പക്ഷെ എല്ലാം ഫാൻ മെയ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേക്ക് ട്രെയിലേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് ഒരു വകയായിരിക്കും അല്ലേ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിതിന്റെ റീ റിലീസ് ചെയ്ത സമയത്ത് പോയി കണ്ടതാണ്. അവസാനത്തെ ആ ഒരു ട്വിസ്റ്റും കൂടി കണ്ടപ്പോ പിന്നെ എന്തായാലും നമുക്ക് എന്താ സെക്കൻഡ് പാർട്ട് കാണാൻ തോന്നില്ല. അത് മാത്രല്ല, ഇത് കാണാനുള്ള കുറേ റീസൺസ് ഉണ്ട്. അതെ, നമ്മൾ പറഞ്ഞിരുന്ന ഇതിനെ കുറിച്ചിട്ടാണ്. അതെ, നമ്മൾ പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. ജെയിംസ് കാമറൂൺ എന്ന മാസ്റ്റർ ഡയറക്ടറിന്റെ അവതാർ, ദ വേ ഓഫ് വാട്ടർ, അതായത് അവതാർ വണ്ണിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെ. സോ ഇതിന്റെ എന്താ പറയാ, നമുക്കറിയാം ഇപ്പോഴും അൺബ്രേക്കബിൾ ആയിട്ടുള്ള റെക്കോർഡാണ്, വേൾഡ് ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി അവതാർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോ ഓൾറെഡി രണ്ടാമത് ഇറക്കിയപ്പോ കുറച്ചും കൂടി കളക്ഷൻ കിട്ടി. ഇപ്പൊ അത് എന്തായാലും സ്റ്റേബിൾ ആയിട്ട് അവിടെ തന്നെ ബ്രേക്കബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ സെക്കൻഡിനായിരിക്കും ചിലപ്പോ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹൈപ്പും പടത്തിന്. പിന്നെ നമുക്കറിയാം അവതാർ ആ ഒരു സൃഷ്ടി, നമുക്ക് എന്താ പറയാ, മാസ്റ്റർ പീസ് ആണ്. കാരണം അതിന്റെ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. അതിപ്പോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം കാണുമ്പോൾ പോലും നമുക്ക് ഇപ്പോഴും ആ തിയേറ്ററിൽ ആ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ മാസ്റ്റർ പീസ് വർക്കിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ ഇനി അധികം പറയുന്നില്ല, അവതാർ ടു. ഓഫ്, ഇതിലടക്കം വിഷ്വൽ ഉണ്ടോ? മ്യൂസിക് തന്നെ എന്ത് ക്ലാസിയാണ്. 20th സെഞ്ചുറി. പ്രെഗ്നന്റ് ആണല്ലോ ജെയിംസ് കാമറൂൺ. Hear her heartbeat. Whoa. She's so close. So what does her heartbeat sound like? Whoa. Mighty. Only, only visuals, appa. Oof, return. We cannot let you bring your war here. Outcast, that's all they see. മറ്റുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. I see you. ഇത് മറ്റേ കൂടെയുള്ള The way water connects all things. Class. December 16. Yes. Only in theaters. അതാണ് ഈ വർക്കിനെ പറ്റിട്ട് എന്താ പറയാ, പക്ക ഒരു വാട്ടർ ട്രീറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫുൾ വാട്ടർ വാട്ടർ വാട്ടർ. ഈ ട്രെയിലറിനെ നമുക്ക് ഒരിക്കലും എന്താ പറയാ, നമുക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ നമുക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട് അല്ലേ. കാരണം അത്രയും ലെവൽ സാധനമാണ്, കാരണം അത്രയും മാസ്റ്റർ പീസ് തന്നെ പറയാം. ആ ഒരു മ്യൂസിക് ആയാലും അതിന്റെ കൂടെയുള്ള വിഷ്വൽ ആയാലും ടച്ചിയാണ് അല്ലെ, കണക്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്, ഇമോഷണലി കണക്ടിംഗ് ആണ്. പിന്നെ അത് കാണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ പറയല്ലേ, വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് കോരിവാരി ഇട്ടേക്കുന്നതല്ല,
അവള് പറയില്ല അതൊരു ഒരിക്കലും തോന്നില്ല അതൊരു വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സംഭവം ആണെന്നുള്ള ഒരു റിയൽ ലൈഫ് നമ്മുടെ മുന്നിൽ അല്ലേ, നമ്മളെ റിയൽ വേൾഡിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ട്രെയിലർ തന്നെ. ആ ട്രെയിലർ തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പടം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടന്റ് അറിയണം. ഗംഭീരം ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അതില്. അതുകൊണ്ടാണ് നമ്മളല്ലെങ്കിൽ പൊതുവെ നമ്മൾ ട്രെയിലർ ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ കുറെ അങ്ങോട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വരും. നമ്മളെ പക്ഷെ അത്രയും ആ കണക്ട് ചെയ്താണ് നിന്നത്. അതെ, അതിനോട് അങ്ങോട്ട് വല്ലാണ്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മൾ കണക്ട് ആവില്ല. അതുപോലെ ഏകദേശം ആ ഒരു വേൾഡുമായിട്ട് നമ്മൾ കണക്ട് ആയിപ്പോ, അത്രയും ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അവതാർ ഫസ്റ്റ് വന്ന സമയത്ത് പിന്നെ റീ റിലീസ് ചെയ്ത സമയത്ത് കുറെ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് നോക്കുമ്പോഴാണെങ്കിൽ ആ ക്യാരക്ടേഴ്സിലാണെന്നുണ്ടെങ്കിലും കുറെ അവർ മാറ്റം വരുത്തുന്നുണ്ട്. കുറച്ചുകൂടി പെർഫെക്ഷൻ ആ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വർഷങ്ങൾ കഴിയുന്തോറും അതിന്റെ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജെയിംസ് ക്യാമറൂൺ എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം എന്ന് പറയുന്നത് എപ്പോഴും സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന ആളല്ല. ഇൻ ബിറ്റ്വീൻ ഓരോ ഡോക്യുമെന്ററിയും സംഭവങ്ങളൊക്കെ ചെയ്ത് ഓരോന്ന് പഠിച്ച് പിന്നെയും പുതിയ കാര്യങ്ങൾ എടുത്ത് എല്ലാം ചെയ്തിട്ടാണ് ആള് അത്രയും, എനിക്കൊന്നും അത്രയും ഹോംവർക്ക് ചെയ്തിട്ടാണ് ഓരോ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ എന്തൊക്കെ പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടോ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതന്നെയാണ് ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിന്റെ റീ റിലീസ് വന്ന സമയത്ത് പോലും അതിൻ്റെ അകത്ത് നമുക്ക് ആ എക്സ്ട്രാ ഷോർട്സ് ഒക്കെ കണ്ടപ്പോൾ ഒരിക്കലും തോന്നിയില്ല അത് നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കാണാണെന്നുള്ളത്. നമ്മൾ അത്രയും വർഷം കഴിഞ്ഞിട്ട് കണ്ടിട്ടും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ വെറുതെ അല്ല ഇതിന്റെ റെക്കോർഡ്സ് അൺബ്രേക്കബിൾ ആയിട്ട് ഇരിക്കുന്നത്. ഇതിനെ ഒന്നേ പറയാനുള്ളൂ, നമുക്ക് കുറെ വേർഡ്സ് ഒന്നും പറയണ്ട, ക്ലാസ് ട്രെയിലർ, ക്ലാസ് അല്ലെ, ക്ലാസിക് തന്നെ, വേറെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീല് നമ്മൾ കണ്ടപ്പോ കിട്ടിയ അതേ ഫീല് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമന്റിലൊന്ന് അറിയിക്കുക. ആരൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഈ പടം തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ടെന്നുള്ളതും നിങ്ങളെ അല്ലെ കമന്റിൽ അറിയിക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും ബൈ ബൈ.